നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ വീഡിയോ പെട്ടെന്ന് ക്ലിക്ക് ആകുന്നതാണ്. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീൻ എങ്ങനെ നമുക്ക് ചെറിയ ഒരു സംരംഭമായിട്ട് വീട്ടിൽ നിന്ന് തുടങ്ങി നമ്മളുടെ സറൗണ്ടിങ്സിൽ തന്നെ വിറ്റ് ലാഭമുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചെയ്തിരുന്നത്. അതിന് നമുക്ക് വലിയ ലൈസൻസുകളും കാര്യങ്ങളും ഒന്നും വേണ്ട. ഒരു ഫുഡിന്റെ ലൈസൻസ് വേണം, രജിസ്ട്രേഷൻ വേണം, കൂടാതെ നമുക്ക് ബിസിനസ് വളരുന്ന മുറയ്ക്ക് പാക്കർ ലൈസൻസും കാര്യങ്ങളും ഒക്കെ എടുത്താൽ മതി. എന്നാൽ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ഉണക്കമീന് ഓൺലൈനിൽ വലിയ മാർക്കറ്റാണുള്ളത്. കാരണം ഈ ഉണക്കമീൻ കൃത്യമായിട്ട് കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു വൃത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ നല്ല പ്രോഡക്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈനിൽ നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ ഉണക്കമീന് ഓൺലൈനിൽ നല്ല മാർക്കറ്റാണ് ഉള്ളത്. അവിടെ നമുക്ക് ഈ ഉണക്കമീൻ പലതരത്തിലുള്ളതുണ്ട്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അയല, മത്തി, ചെമ്മീന്, അല്ലെങ്കിൽ കണവ, അങ്ങനെയുള്ള കുറെ മീനുകൾ നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി സ്ക്രീനിൽ കാണുന്ന ഏതൊക്കെ മീനാണ് എന്നുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ മീന് 400 രൂപ കിലോ തൊട്ട് 2000-3000 രൂപ വരെ കിലോയ്ക്ക് വിൽക്കാൻ പറ്റുന്ന മീനുകൾ അവൈലബിൾ ആണ്. സ്ക്രീനിൽ നിങ്ങൾ ഓൾറെഡി കാണുന്ന ചെറിയ ചെമ്മീന്റെ വില 1790 രൂപയാണ് കിലോ കാണിച്ചിരിക്കുന്നത്. അവിടെയും ആൾക്കാർ 738 പേരാണ് അതിന് റിവ്യൂ ഇട്ടിരിക്കുന്നത്. 738 പേര് റിവ്യൂ ഇടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ 7380 പേരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാകണം. സാധാരണഗതിയിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലെ റിവ്യൂവിന്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 10%, 10 to 12-13% മാത്രമേ റിവ്യൂസ് വരാറുള്ളൂ. അപ്പോൾ റിവ്യൂസ് ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ ആളുകൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വേറൊരു ചെമ്മീന്റെ കൊടുത്തിട്ടുണ്ട്, 1790 രൂപയാണ് പെർ കെ ജി. അവിടെയും 306 റിവ്യൂസ് ഉണ്ട്. അടുത്തത് വന്നിരിക്കുന്നത് 1000 രൂപ കിലോയ്ക്ക് നമ്മളുടെ സാധാരണ സ്രാവിന്റെ ഉണക്ക സ്രാവ് കിട്ടുന്നു. അവിടെ 291 പേരുടെ റിവ്യൂസും കമന്റുമാണ് കിടക്കുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് ഉണക്കമീൻ ഓൾറെഡി വിറ്റുപോകുന്നത്. ഇവിടെ പല കമ്പനികളും അവരുടെ പേരിന്റെ അറ്റത്ത് മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾ സന്തോഷിക്കുകയൊന്നും വേണ്ട. അത് മലയാളികളുടെ കമ്പനികൾ ആണ് എന്നുള്ളത്. മലയാളികളുടെ കമ്പനികളും ഉണ്ട്, എന്നാൽ കൂടുതലും തമിഴന്മാരാണ് ഇത് ചെയ്യുന്നത്. അവർ ആണ് ഇത്തരത്തിലുള്ള പേരുകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ തിരണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്, ഉണക്കമുള്ളൻ എന്ന് എഴുതിയിട്ടുണ്ട്, ഉണക്കമുള്ളൻ, മത്തി, അയല എന്നൊക്കെ ഇവിടെ മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഹെഡിങ്ങിൽ ഉണക്കമീൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളികൾ, കേരളത്തിലുള്ളവർ ഈ ഓൺലൈൻ ബിസിനസ്സിൽ വളരെ പിന്നോക്കമാണ്. ഈ ഓൺലൈനിൽ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം, ആർക്കും 1 രൂപ പോലും കൊടുക്കാതെ നമുക്ക് അവിടെ ഒരു ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കി എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, അതുപോലെ മുകളിൽ ഐ ബട്ടണിലും കാണും. അതൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ എൻട്രി എടുത്ത് ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് 1 രൂപ പോലും മുടക്കാതെ ഈ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നതാണ്. ഓൾറെഡി ഈ ബിസിനസ് ഉള്ളവർക്ക് വലിയ ലാഭമാണ് അത്തരത്തിൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം വരാം, ഈ ഓൺലൈൻ വരുമ്പോൾ വലിയ അടിപൊളി പാക്കറ്റും കാര്യങ്ങളും ഒക്കെ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന്റെ ലിങ്ക്, ഈ ഉണക്കമീൻ കിട്ടുന്നതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഉണക്കമീൻ വാങ്ങിക്കുക. 100-200 രൂപയുടെ കാര്യമേ ഉള്ളൂ. വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് പാക്ക് ചെയ്തു വരുന്നതെന്ന്. സാധാരണ പോളിത്തീൻ പാക്കിങ്ങിലാണ് വരുന്നത്. ചിലപ്പോൾ ഒരു സ്റ്റിക്കർ കാണാറുണ്ട്, ഡബിൾ പാക്കിങ്ങിൽ വരുന്നതുണ്ട്. അങ്ങനെ ഒക്കെയാണ് ഇത് വരുന്നത്. അല്ലാതെ അടിപൊളി കവറിൽ, പ്രിന്റ് ചെയ്ത കവറിലൊന്നും അല്ല വരുന്നത്. എന്നാൽ പ്രിന്റ് ചെയ്ത കവറിൽ കൊടുക്കുന്ന ആളുകളും ഉണ്ട്. അത് അവരുടെ ബ്രാൻഡ് നെയിം ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കും ചെയ്യാൻ പറ്റും, ചെറിയ ബിസിനസ്സായിട്ട് തുടങ്ങാൻ പറ്റും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫുഡിന്റെ ലൈസൻസ് എടുക്കണം, ദെൻ നമ്മൾ പാക്കർ ലൈസൻസ് എടുക്കണം, മൂന്നാമത്തെ നമ്മൾ GST മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ്. ഈ ഡ്രൈഡ് ഫിഷിന് GST 5% അത് ഓൾറെഡി സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. 5% GST ഡ്രൈഡ് ഫിഷിന് ഉള്ളത്. അപ്പോൾ ടാക്സബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ ടാക്സ് നമ്മൾ ഇവേഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ടാക്സ് എടുത്ത്, അതായത് GST നമ്മളുടെ പേരിൽ എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി തന്നിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.